ഹായ് മക്കളെ മിസ് പറഞ്ഞ പോലെ തന്നെ ജീവൻ വൃത്തുമായിട്ട് മിസ് വന്നിട്ടുണ്ട് കേട്ടോ മിസ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉറപ്പ് തന്നതല്ലേ യെസ് ജീവൻ വൃത്ത് മക്കളെ മിസ് നേരത്തെ പറഞ്ഞു നാല് മാർക്കിന് നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ് അല്ലേ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് അതായത് സെക്കൻഡ് ടൈമിൽ എക്സാമിന് പ്ലസ് വണ്ണില് ചോദിച്ചു ക്രിസ്റ്റനാണ് ഏതിനു നോക്കിയേ ജീവൻ വൃത്തപ്പെടെ സുഖേ സാഹ്നീജിക്കെ വരമേക്കാനിച്ചതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം കവിനെ കുറിച്ചിട്ടോ ഏത് കവി ആയിക്കോട്ടെ ഏത് സാഹിത്യകാരന്മാരായിക്കോട്ടെ ഒന്നും കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ അത് തലപുഞ്ഞാന്ന് ആലോചിക്കൊന്നും വേണ്ട നിങ്ങൾ എന്തോ ആയിക്കോട്ടെ ഓക്കെ ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇതിലെ നാമ തന്നിട്ടുണ്ട് ജന്മ ജന്മസ്ഥാന രചനകൾ വിശേഷതകൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് തന്നിട്ടുണ്ട് ഇത് എത്ര മാർക്കിനാണ് നാല് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് ഇത് കഴിഞ്ഞ എക്സാമിനെ ചോദിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത് നോക്കി നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ ഒന്ന് നോക്കി രാംദാരി സിംഗ് സിംഗ് ധിൻകർ കെ ബാരേമി രാംദാരി സിംഗ് ധിൻകർ കെ ഭാരമിയും അനുച്ഛേദ ലിഖേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് ഇത് എത്ര മാർക്കിനെ മക്കളെ നാല് മാർക്കിനാണ് ഇതൊക്കെ തന്ത്രണ്ട് ജന്മ ജന്മസ്ഥാന ജന്മസ്ഥാനം പ്രമുഖരജങ്ങൾ വിശേഷത ഇതൊക്കെ തന്നിട്ടുണ്ട് അതും സെറ്റ് സെറ്റല്ലേ യെസ് ഇത് ഈ കഴിഞ്ഞ പബ്ലിക്കിനെ ചോദിച്ചാണ് കേട്ടോ ഇതാണെങ്കിലോ ഫ്രഷ് ഫ്രഷ് ഫ്രഷേ ഇത് ഫ്രഷ് ആണ് കാരണം എന്താ ഇത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഇമ്പ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അവരുടെ ക്വസ്റ്റൻ പേപ്പറാണ് അത് അതിലാരെ കുറിച്ച് ആ പവൻ കരണെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഏകുച്ഛേദിനേക്കെലി ഇത് നാല് മാർക്കിന്റെ ഒക്കെ തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് ഇനി മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങളെ ഒക്കെ കണ്ടു തെളിവായിട്ട് മിസ് അതൊക്കെ തെളിവായിട്ട് വെച്ചു ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ജീവൻ വൃത്തി എന്നുള്ള സാധനം ഓക്കെ അത് നാല് മാർക്കിന് ചോദിക്കും ഇനി ഇനി നമ്മൾ നോക്കാൻ പത്ത് അടുത്ത മാർച്ചിൽ നമ്മുടെ എക്സാമിനേഷൻ ആണ് ഇപ്പോൾ പ്ലസ് വൺ മാർച്ച് മോഡൽ എക്സാമിനേഷൻ ഇത് മോഡൽ എക്സാമിനേഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതാരെ കുറിച്ചാണ് ജയശങ്കർ പ്രസാദ്ജീനെ കുറിച്ചാണ് ജീവനോത്തും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ ഇനി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇനി ഇത്രയും കാര്യങ്ങൾ വന്നു ഏതൊരു കവിയായിക്കോട്ടെ സാഹിത്യകാരന്മാരായിക്കോട്ടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത് അതിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കിയേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ജന്മ ഇനി നിങ്ങൾ എഴുതേണ്ട എന്താന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് ശീർഷ കൊടുക്കാം ആരെ കുറിച്ചിട്ടാണോ പവൻ ആയിക്കോട്ടെ രാംദാരി സിംഗ് ധെൻകർ ആയിക്കോട്ടെ ജയശങ്കർ പ്രസാദ് ജി ആയിക്കോട്ടെ നിങ്ങൾ എന്ത് കൊടുക്കുക ശീർഷകം കൊടുക്കുക എന്നിട്ട് അവരുടെ നെയിം അതാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് കോമൺ ആയിട്ട് വെച്ചാൽ എന്താണോ കിച്ചണല് അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അതിന്റെ നെയിം ഇവിടെ കൊടുക്കുക ജന്മ ഇയർ കൊടുക്കുക അവിടെ ഉസ്കോ ഏത് ഇയറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാന്ന് വിചാരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഏത് പ്ലേസ് സ്ഥാനം കൊടുക്കുക കോമൺ ആണ് ഇത് പഠിച്ചു വെച്ച് പോവാ ഓക്കേ ഇനി വേ അവര് ഹിന്ദി ആയിക്കോട്ടെ അതിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ യെസ് ഹിന്ദി ആയിക്കോട്ടെ മലയാള സാഹിത്യം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് യെസ് അപ്നി രചനാവംശ ഹിന്ദി മലയാളം സാഹിത്യക്കൊക്കെ സമ്മന്ധിക്കുക ഇവരാണെങ്കിലും നിങ്ങളുടെ രചനകളിലൂടെ ഹിന്ദിയും മലയാള സാഹിത്യമൊക്കെ സമ്പന്നമാക്കി തീർത്തു കൊടുത്തുവിട്ടുവിടൂ യെസ് ഇനി അത് കോമൺ ആണ് കേട്ടോ അപ്പനീ രചനാവംശയ ഹിന്ദി ഓർ മലയാള സാഹിത്യ സമ്പന്നി ഹിന്ദി ആണെച്ചാൽ ഹിന്ദി മലയാളമാണിച്ചാൽ മലയാളം ഓപ്ഷൻ ഉണ്ട് കേട്ടോ മക്കളെ ഹിന്ദി ആണെച്ചാൽ അത് ഹിന്ദി മാത്രം ഇതാ മലയാളമാണിച്ച് മലയാളം മാത്രമേ ഇനി രചനകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ രചനകളേനെ കുറിച്ച് പറയാം ആദ്യം എനിക്ക് പ്രമുഖ രചനായേ ഹെ കൊടുത്തുവിട്ടുവിടും ഇനി ഇങ്ങനെ കൊടുത്തിട്ട് മഹത്വപൂർണ്ണ ദേന എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദേനാണ് സംഭാവനയാണ് അതാണ് ദേന എന്നുള്ളതിന്റെ അർത്ഥം സംഭാവന കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയില്ലേ ഇനി എന്തെങ്കിലും പുരസ്കാര അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക പുരസ്കാര സേവേ സമ്മാനെ ഓക്കെ ഇനി വേ പ്രതിഭാവാൻ സാഹിത്യക്കാരെ അവർ ഉനിക്ക് മൃത്യു ഏതാണോ മൃത്യു ഏർ അതിന്റെ ഇയർ വെച്ചാൽ എനിക്ക് മൃത്യുഹൂ ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ എൻ്റെ മക്കള് ഇവിടെ കൊടുക്കുക ഓക്കെ ഇത് കോമൺ ആണ് മക്കളെ ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് പോകുക ആദ്യം നിങ്ങൾ മൈൻഡ് സെറ്റാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് പോകുക ഇത് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇനി എക്സാമിനൊക്കെ പോകുന്ന ടൈമിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ താ ഇവിടെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് തന്നാൽ മാത്രം മതി ആ ഒരു ഏരിയ നിങ്ങളൊന്നുകൊണ്ട് കവർ ചെയ്താൽ മാത്രം മതി അത് നിങ്ങളുടെ ആ ക്വസ്റ്റൻ പേപ്പറിലുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് എഴുതിയാൽ മതി മനസ്സിലായില്ലേ മക്കളെ മനസ്സിലായല്ലേ മക്കളെ യെസ് സെറ്റല്ലേ സെറ്റല്ലേ ഈ വീഡിയോ എങ്ങനെയുണ്ട് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ ഈ കമന്റ് ചെയ്ത് അറിയിച്ചോളൂ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇനി നിങ്ങളുടെ വക എനിക്ക് സുഖേ സാനിനെ കുറിച്ച് കുറെ അറിയാം അല്ലെ എനിക്ക് ജയ ചെങ്കപ്പസാദിനെ കുറിച്ച് കുറെ അറിയാം നിങ്ങളെ എഴുതിക്കോളൂടോ അതിനും മാർക്കുണ്ടായിരിക്കും ഓക്കെ അതിനും മാർക്കുണ്ടാവും ഓക്കെ അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ